നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് വീണ്ടും സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിലൂടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതി അറിയിപ്പുകളാണ് പങ്കുവച്ചത്. ഈ ഒരു വീഡിയോയിലൂടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു അറിയിപ്പ് കൂടി പങ്കുവയ്ക്കുന്നു. സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കേരള സിലബസോ CBSE ICSE സിലബസുകളോ ആവാം. സിലബസുകളിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ വിദ്യാഭ്യാസ കിറ്റിനുള്ള അപേക്ഷകൾ വിളിച്ചിരിക്കുന്നത്. കോവിഡ് അനന്തരമുള്ള ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇതിനെ കാണണം. എല്ലാ വിദ്യാർത്ഥികൾക്കും എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. സംസ്ഥാനത്ത് ഈ ആനുകൂല്യം ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് രണ്ടോളം വരുന്ന ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കാണ്. അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യമായതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അർഹതയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡും കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെയും അംഗങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് സൗജന്യ വിദ്യാഭ്യാസ കിറ്റിനുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴി വിവിധ വിദ്യാഭ്യാസ അവാർഡുകൾക്കും അല്ലെങ്കിൽ ധനസഹായ പദ്ധതികളിലേക്കും അപേക്ഷകൾ ആകുന്നതേയുള്ളൂ. ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല. വിവിധ പദ്ധതികൾ വളരെ വൈകാതെ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ സർക്കാർ അറിയിക്കുന്ന സമയം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സൗജന്യ വിദ്യാഭ്യാസ കിറ്റിനുള്ള അപേക്ഷകൾ ജൂൺ മാസം 25 വരെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരുപാട് അർഹതയുള്ള ആളുകൾ കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാത്തതിന്റെയും അതോടൊപ്പം തന്നെ വാർത്ത അറിയാതെ പോയതിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ജൂൺ മാസം 30 വരെ ഇവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ ഫോം ഉണ്ടാകും. അപേക്ഷാ ഫോം നമുക്ക് അടുത്തുള്ള അക്ഷയ, ജനസേവ, മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിന്റെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയോ ജില്ലാ ഓഫീസുകളിൽ നേരിട്ടെത്തിയും അപേക്ഷകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപേക്ഷ പൂരിപ്പിച്ച ശേഷം കൃത്യമായിട്ട് പൂരിപ്പിക്കണം. സ്കൂൾ അധികാരിയുടെ സാക്ഷ്യപത്രങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രങ്ങൾ എന്നിവ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ നേരിട്ട് തിരികെ നൽകുകയോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിന്റെ ജില്ലകൾ തോറുമുള്ള ഇമെയിൽ വിലാസത്തിലേക്ക് ഓൺലൈനായി അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് പഠന സഹായത്തിന് ഉപകരിക്കുന്ന ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്ക് തുടങ്ങിയവയടങ്ങുന്ന വിദ്യാഭ്യാസ കിറ്റുകളാണ് നൽകുക. മലയാളത്തിലുള്ള അപേക്ഷാ ഫോം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും ക്ഷേമനിധിയിൽ അംഗമായിരിക്കുന്ന വ്യക്തി അംഗത്വ നമ്പറും മറ്റ് വിവരങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിക്കുകയും വേണം. സ്കൂൾ അധികൃതരുടെ സാക്ഷ്യപത്രവും ഈ ഫോമിനോടൊപ്പം ലഭിക്കുന്നതിനാൽ അതുകൂടി കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് വേണം ഇത് തിരികെ നൽകുവാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണിത്. വളരെ പരിമിതമായ തീയതികൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്യുക. വേഗം അപേക്ഷിച്ച് ആനുകൂല്യം വാങ്ങുക. മറ്റ് പ്രധാന പദ്ധതി അറിയിപ്പുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്